കടലിനക്കര പോണോരെ കാണാ പൊന്നിനു പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ത്രീ പോ ലവ് ഇസ് ഷോർട്ട് ബൈ ലൈഫ് ഇസ് ഷോർട്ട് ലവ് ഇസ് ഷോർട്ട് ബൈ ലവ് ഇസ് ഷോർട്ട് ലവ് ഇസ് ലോങ് ബൈ ലൈഫ് ഇസ് ഷോർട്ട് ലൈഫ് ഇസ് ഷോർട്ട് ബൈ വൈഫ് ഇസ് ഷോർട്ട് ബോട്ട് 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 ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? നമ്മുടെ തെങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ. ശരിയാ, നമ്മുടെ കാരണവന്മാർ നേതൃത്വ മനോഹരമായ പാട്ടുകൾക്കിടയ്ക്ക് ഇങ്ങനെ റാപ്പ് കുത്തി കയറ്റണോ സാറേ? എടാ സ്റ്റുപ്പിഡ് ഫെലോ, നമ്മുടെ പാട്ടുകൾ കടലുകൾ കടന്നു പോണം, സായിപ്പന്മാരും ഇഷ്ടപ്പെടണം എന്ന വിശാല ചിന്തയോടാണ് ഞാൻ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്ന അറിയോ. അതിനിങ്ങനെ കൊല്ലാകൊല ചെയ്തിട്ടുണ്ട് കാര്യം. സായിപ്പന്മാര് നമ്മുടെ പാട്ട് നമ്മുടെ പാട്ടായി തന്നെ പാടും, എങ്കിലല്ലേ നമുക്ക് അഭിമാനിക്കാൻ പറ്റുള്ളൂ. നിന്നോടൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നെ വേണം തല്ലാൻ. ഒരു മ്യൂസിക് സെൻസ് ഇല്ലാത്ത കഴുതകൾ. ഞാൻ പാടുന്നതിനനുസരിച്ച് ഇയാൾ അങ്ങ് വായിച്ചോണ്ടാ മതി, ഇല്ലെങ്കിൽ കള്ളക്കേസ് കുടുക്കി ജാമ്യമില്ല വകുപ്പുണ്ടാക്കി നിന്നൊക്കെ ചാർജ് ചെയ്യും ഞാൻ. ഒരു കാര്യം പറയാനുണ്ട് സീക്രട്ടാ. എന്റെ വായിൽ അമ്പഴങ്ങയുടെ കാര്യം പറയാനാണോ? അതല്ല സർ, പിന്നെ ബോംബിന്റെ കാര്യം. ഇവനല്ല സർ, അത് അന്ന് സാർ കാരണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ഒരു പെൺകുട്ടി, ആ പെണ്ണിന് ബോംബ്. അത് സാർ ഒന്നിങ്ങോട് വന്നേ, സീക്രട്ടാ ഒന്നിങ്ങോട് വന്നേ. പോലീസിൽ ഇങ്ങനെ കുറെ ആൾക്കാരുള്ളത് കൊണ്ടാ പോലീസ് ഓർക്കസ്ട്ര കേരളത്തിൽ നിർത്തലാക്കിയത്. അത് ശരിയാ. എന്ത് ശരി, നോൺസെൻസ്. ബോംബ് പൊട്ടി അവള് മരിച്ച ശേഷം വിവരം എന്നെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? ഷോ, ഒരു കൊലപാതകം തെളിച്ച് പ്രൊമോഷൻ കിട്ടാനുള്ള ചാൻസ് എനിക്ക് മിസ്സായി. സാർ എന്തൊക്കെയാ പറയണേ? എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിച്ച് ഇന്ന് തന്നെ വിവരം അറിയിക്കണം സാർ. അയ്യോ, ഇന്ന് പറ്റില്ല. എന്താ, പോലീസ് ക്ലബിൽ ഒരു ഗാനമേള ഉണ്ട്. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ, അവളെ കണ്ടുപിടിച്ച് വേണ്ടതെന്താണ് ഞാൻ ചെയ്തോളാം. താങ്ക് യു സാർ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവളെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ കൂടി ഒന്ന് അറിയിക്കണം സാർ. അതെന്തിനാ? അല്ല, അത് വെറുതെ അറിഞ്ഞിരിക്കാലോ. ഇയാളുടെ ലൈഫ് വേസ്റ്റടാ, ഇയാൾക്ക് ആരോ പാട്ടിൽ കൂടോത്രം ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കില്ലേ, ആരാ? കാലി ഇരിക്കുമ്പോ വാലാടണ്ട, കുടുംബത്തെ ഒരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ആരാ ഈ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയൻ കുഞ്ഞമ്മേ? ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്ന് വന്നാണോ? അല്ല. പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല, ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. ഒരു കോറസിന്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ഞാൻ വലിയമ്മായി. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാന്തിനി കുട്ടിയുടെ ഭർത്താവാകുമ്പോൾ. അയ്യോ പാവം. സാർ എന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ ഞാൻ മീനാക്ഷി, ഇവിടുത്തെ കുതിരക്കാരിയാണല്ലേ. അയ്യേ, എന്നിരിച്ചോണ്ട് നിക്കാതെ പോയി നന്ദിനിമോളെ വിളിച്ചോണ്ടോ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം? ഒരു അഭ്യുദയ കാമക്ഷിയാണ് എന്ന് പറഞ്ഞാ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയ കാമക്ഷി. ബോംബോ? ഞാൻ പറഞ്ഞത് തമാശയല്ല, ഐ'm വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. എന്റെ പുറകെ ഒന്ന് രണ്ട് പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാന്റിക് ലൈൻ ആണോ? ഓഫ് കോഴ്സ്, ഐ ആം ടെല്ലിംഗ് ദി ഫാക്ട്. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിനെ കരുവാക്കിയതാ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. ഹൗ സ്റ്റൂപ്പിഡ്. എന്നെ അവൻ ഫൂളാക്കിയെന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യമാവുന്നില്ലേ? ഓക്കെ, ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. ഒരു കാര്യം ചോദിക്കാൻ മറന്നു, എന്റെ റോക്ക് റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ? താങ്ക് യു. അയ്യോ, ഓടല്ലേ ഓടല്ലേ വീഴും. കളിവീടുറങ്ങിയല്ലോ, കഴിവാക്കുറങ്ങിയല്ലോ,
നമ്മൾ പറഞ്ഞൊക്കെ ഏതാണ്ട് അവൾക്ക് വിശ്വാസമായെന്ന തോന്നണ ഇല്ലടാ തോന്നണതല്ല അവൾക്ക് വിശ്വാസമായി എനിക്ക് ഉറപ്പാ ഈ സംഭവമാണ് യുഗോ യുഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ അല്ല യുഗോ യുഗോ അല്ല യുഗേ യുഗേ അത് നിന്റെ യുഗോ അത് എന്നെ ഞാനും പറഞ്ഞു നമ്മൾ വെറുതെ നിന്ന് കൊടുത്താ മതി ഈ സംഭവിക്കാനുള്ളൊക്കെ സംഭവിച്ചോണ്ട് അങ്ങോട്ട് പോയിക്കോളും നിന്റെ കൂടെ ജീവിക്കാനാണ് അവൾക്ക് യോഗം നീ ഒന്ന് ചുമ്മാതിരി അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും തപ്പിപ്പിടിച്ചിപ്പ ഇങ്ങോട്ട് വരുമെന്ന് എന്റെ പേടി അവര് പകല് വരച്ചേ അപ്പൊ പിന്നെ തപ്പിപ്പിടിക്കണ്ടല്ലോ എടാ ആ ബെഞ്ചമിന്റെ പേരും മത്തായച്ചന്റെ വീടിന്റെ അഡ്രസ് നമ്മൾ രണ്ട് രണ്ടല്ലേ കൊടുത്തേണേ അപ്പൊ പിന്നെ ആര് തപ്പിപ്പിടിച്ചു വരാൻ മത്തായച്ചൻ താമസം ഇങ്ങോട്ട് മാറ്റിയോ ഏയ് അങ്ങനെ വരാൻ വഴിയുണ്ടോ ചെലപ്പോ മത്തായച്ചൻ അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റിയാണെങ്കിലോ എന്തിനാ വിളിക്കണേ തമ്മി ഇപ്പൊ മൂലം പൂരാണ് ഒരേപോലെ അയൻ നീ എന്താ നോക്കിക്കണേ മാറ്റിട്ട് എവിടെ കൊണ്ട് നോക്കണം ഞാൻ പറഞ്ഞില്ലടാ മോനെ കാഴ്ച കുറവുണ്ടെന്ന് അല്ല കേൾവി കുറവുണ്ടെന്ന് മത്തച്ഛൻ എന്താ ഇങ്ങോട്ട് താമസം പറ്റിയേ നിങ്ങൾ വിചാരിച്ചു എനിക്ക് ഇതുവരെ നല്ലൊരു വാടകക്കാരന് കൂടി തരാൻ പറ്റിയില്ലല്ലോ അത് പോട്ടെ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വാടക തരാൻ പറ്റിയോ അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ തുറക്കപ്പെടും താക്കോല് കയറിയുള്ളപ്പോ എന്തിനാ മുട്ടുന്നേ കീ ഹോളിട്ട് തിരിച്ചപ്പോരേ സ്വന്തം വീടല്ലേ ആ ജോസ്യം പറഞ്ഞ എത്ര സത്യ ഒരു യുവ കോപണ തന്നെ എനിക്ക് ഫാമിലിയാ എടാ നല്ല അമ്മാന്തര ഓർത്തഡോക്സ് ഫാമിലി അയാൾ എവിടെ പാർട്ടിയാ ആ ഇവിടൊക്കെ തന്നെയുള്ള പാർട്ടിയാ ടുലറ്റ് ബോർഡ് കണ്ട് അന്നേ ഞാൻ നോട്ട് ചെയ്ത ഈ വീട് മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സ്വീറ്റ് ലിപ്സ് All that I possess to the past That pretends that we together all alone I'll know the man to stand that you could I know And you can tell your friend there with you You have to go Ready? എനിക്ക് ഇത്ര വെള്ളം വെയിലും കൊണ്ട് കറുത്തതേ ഇവരെ പോലെ നീ ഇവിടെ വെച്ച് വെളുക്കൂടാ നോക്കിക്കോ ഇതാ ഇതെല്ലാം നെഞ്ചത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് മണ്ണിട്ട് മൂടിതേ ഇതെന്ത് ചെയ്യും നിന്റെ തലയിൽ കുഴിച്ചിടാ വക്കീലെ എല്ലാ കാര്യങ്ങളും സീക്രട്ട് ആയിരിക്കണം ഒരു വക്കീലിനോട് പറയേണ്ട വല്ല കാര്യവും അഞ്ചു ലക്ഷം രൂപ പോക്കറ്റിലായി അയാൾ നമ്മളെ കണ്ടെന്ന് തോന്നണേ അയൽവാസ
എന്തിനാടാ എന്നെ കണ്ടപ്പോ കുനിഞ്ഞത്? ആര് കുനിഞ്ഞു? ഞാനോ? നീ കുനിഞ്ഞോ? ഞാൻ കുനിഞ്ഞു, സിറ്റിംഗ് എടുത്തു. സിറ്റിംഗോ? ഇനി കൂടുതൽ ഇരുന്നാ തെറിക്കും. അതെ അതെ, തെറിക്കും. സാറ് പറഞ്ഞതിന്റെ അപ്പുറം എന്നെ ചെയ്യരുത്. ആരാ സാറേ ഇപ്പൊ കാറിൽ വന്നത്? സാറിന്റെ ബന്ധുക്കളാ? ആ ബന്ധുക്കളാണ്, പക്ഷെ എന്റേതല്ല. ഇതവളുടെ. ഇത് ആ പെണ്ണല്ലേ മറ്റേ പെണ്ണ്? ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞ ആ പെണ്ണ്? ആ അവള് തന്നെ. സാറേ കുട്ടിക്ക് എന്ത് പറ്റി? ഇവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അത് മാന്യനായ എന്റെ പേരും പറഞ്ഞു. പറയടാ, നീയൊക്കെ അല്ലേ അവളെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്ന? ോ വളരുന്നേ ഉള്ളൂ. സാർ അന്ന് എന്റെ ലൈസൻസ് കട്ട് ചെയ്യൂന്ന് പറഞ്ഞതിന് ശേഷം ഞാനൊക്കെ പാടെ നിർത്തി. പൈസക്ക് ടൈറ്റ് വന്നപ്പോ എന്റെ ലൈസൻസ് നേരത്തെ കട്ട് ചെയ്തു. ആരായിരുന്നാലും 48 മണിക്കൂറിനുള്ളിൽ അവനെ ഞാൻ തപ്പിയെടുത്തിരിക്കും. ആ സെന്റ് പിന്നെ ആയുഷ്കാലം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത പണി എനിക്കറിയാം. ജാമ്യം കിട്ടാത്ത വകുപ്പ്. ആട്ടുകട്ടിലിൽ അവനെ കിടത്തി ഉരുട്ടെങ്കിലും. ഇതിനൊക്കെ കാരണക്കാരൻ ആ മത്തായച്ചനാ. ആയാളെ ഇന്ന്